സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ഡിസംബർ 3-ാം തീയതി. ഇന്നത്തെ വായനകൾ ജറമിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. 1-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവെ, ഞാൻ കേവലം ബാലനാണ്. സംസാരിക്കാൻ എനിക്ക് പാടവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 10:1-16 വാക്യങ്ങൾ. അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരായി അവരെ തനിക്ക് മുൻപേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ വേലക്കാരെ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും നിങ്ങൾ അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും
ആ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീടുതോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ആ ദിവസം സോദോമിൻ്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും. ഖൊരാസിൻ നിനക്ക് ദുരിതം, ബത്സൈദ നിനക്ക് ദുരിതം. നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കൊടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു. ആകയാൽ വിധിദിനത്തിൽ ടൈറിൻ്റെയും സീദോന്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും. കഫർനാമേ, നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നോ നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. മടിശീലകളുടെ ഭാരം കുറച്ച് മനസ്സിനെ വിശാലമാക്കുന്നവരൊക്കെ ചെല്ലുന്നിടങ്ങൾ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അലയടികൾ ഉയരുന്നിടങ്ങളായിത്തീരുമെന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ജീവിതത്തിലൂടെ ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. നാളെയെക്കുറിച്ചുള്ള ആധിയും ആകുലതകളും ഇല്ലാത്തവരൊക്കെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായിത്തീരുന്നു. പരസ്യജീവിതകാലത്ത് ക്രിസ്തു ഒരിക്കലും അന്തിയിറങ്ങേണ്ടിടങ്ങളെക്കുറിച്ചോ അന്നം ലഭിക്കുന്നതിനെക്കുറിച്ചൊന്നും ആകുലപ്പെട്ടതായി സുവിശേഷം പറയുന്നില്ല. ഇന്നിൻ്റെ അനന്തമായ സന്തോഷങ്ങളെക്കുറിച്ച് ആനന്ദിക്കാൻ ക്രിസ്തു സമയം കണ്ടെത്തുകയും ശിഷ്യരെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. യഥാർത്ഥ ശിഷ്യത്വം ഇന്നിൻ്റെ സന്തോഷങ്ങളെ അനുഭവിച്ച് ക്രിസ്തുവിൻ്റെ തണലിൽ വ്യാപരിക്കുക എന്നതാണ്. ആകുലപ്പെടുത്തുന്ന മടിശീലകൾ ആത്മീയ വഴിയിൽ എൻ്റെ ആനന്ദം നഷ്ടപ്പെടുത്തുമെന്നുറപ്പാണ്. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുയായിയായാൽ എത്തിച്ചേരുന്നിടങ്ങളിലെല്ലാം ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ അലയടികൾ ഉയരും, മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുഷ്പിക്കും. ജീവിതത്തിൽ ആത്മീയാനന്ദം നൽകുന്നവരൊക്കെ ക്രിസ്തു ശിഷ്യരുടെ മറുരൂപമാണ്. നല്ല തമ്പുരാനെ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകാൻ, സ്വന്തം സുഖ സൗകര്യങ്ങളെ നഷ്ടപ്പെടുത്താനുള്ള ഹൃദയവിശാലത നൽകി എന്നെ അങ്ങയുടെ യഥാർത്ഥ ശിഷ്യനാക്കി തീർക്കണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ
അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൊറോണ മഹാമാരിയിൽ വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ മഹാമാരിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും അത്യാസന്ന നിലയിലായിരിക്കുന്നവരെയും രോഗബാധിതരെയും രോഗി പരിചാരകരെയും ഈ മഹാമാരിയെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരെയും മഹാമാരിക്ക് പ്രതിവിധി കണ്ടുപിടിക്കുന്ന ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദ്യശാസ്ത്രത്തെയും കണ്ടുപിടിക്കപ്പെടുന്ന വാക്സിനുകൾ വേണ്ട വിധത്തിൽ ഫലപ്രദമാക്കുന്നതിന് വേണ്ടി ത്രിത്വിക ദൈവമേ അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും വിശിഷ്യ ജോലി നഷ്ടപ്പെടുന്നവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും നിന്റെ തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മയെ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
കരുതുന്ന കരങ്ങൾ കരുത്തുള്ളതാ, ആ കരത്തിൽ ഞാനെന്നും സുരക്ഷിതനാ. ആ കരങ്ങൾ എന്നെ തലോടുമ്പോൾ ഞാൻ നുകർന്നിടും അതിരില്ല സ്നേഹം. യേശുവേ എൻ സ്നേഹമേ, എനിക്കാശ്വാസം നീ മാത്രമേ. യേശുവേ എൻ ജീവനേ, എനിക്കാനന്ദം നീ മാത്രമേ. യേശുവേ എൻ സ്നേഹമേ, ശ്വാസം നീ മാത്രമേ. യേശുവേ എൻ ജീവനേ, എനിക്കാനന്ദം നീ മാത്രമേ. സൃഷ്ടാവാം ദൈവം, എന്നെ കരുതുന്ന ദൈവം, എന്നെ നടത്തിയ വഴികളോർത്താൽ. എന്റെ സൃഷ്ടാവാം ദൈവം, എന്നെ കരുതുന്ന ദൈവം, എന്നെ നടത്തിയ വഴികളോർത്താൽ. എത്ര സ്തുതിച്ചാലും മതിയാവില്ല, എത്ര പറഞ്ഞാലും മതി വരില്ല. എത്ര സ്തുതിച്ചാലും മതിയാവില്ല, എത്ര പറഞ്ഞാലും മതി വരില്ല. യേശുവേ എൻ സ്നേഹമേ, എനിക്കാശ്വാസം നീ മാത്രമേ. യേശുവേ സത്യം നീ മാത്രം, എന്നും നീ തന്നെ വഴി നടത്തൂ. നിത്യജീവൻ നീ മാത്രം, നിത്യസത്യം നീ മാത്രം, എന്നും നീ തന്നെ വഴി നടത്തൂ. എത്ര പാടിയാലും മതിയാവില്ല, എത്ര വർണ്ണിച്ചാലും മതി വരില്ല. എത്ര പാടിയാലും മതിയാവില്ല, എത്ര വർണ്ണിച്ചാലും മതി വരില്ല. എന്നെ കരുതുന്ന കരങ്ങൾ കരുത്തുള്ളതാ, ആ കരത്തിൽ ഞാനെന്നും സുരക്ഷിതനാ. ആ കരങ്ങൾ എന്നെ തലോടുമ്പോൾ ഞാൻ നുകർന്നിടും അതിരില്ല സ്നേഹം. യേശുവേ എൻ സ്നേഹമേ, എനിക്കാശ്വാസം നീ മാത്രമേ. യേശുവേ എൻ ജീവനേ, എനിക്കാനന്ദം നീ മാത്രമേ.
ബാധ എൻ്റെ ഉള്ളിൽ പെയ്യുമോ മഴയായി നീറുമെൻ്റെ ഹൃത്തിനുള്ളിൽ വാഴുമോ അപ്പത്തിൽ ഞാൻ ഈശോയെ നൽകിട നാഥനായി ഏഴയാമിൻ മാനസം ജീവനാഥ എൻ്റെ ഉള്ളിൽ പെയ്യുമോ മഴയാ മാനസം ജീവനാഥ എൻ്റെയുള്ള